ഇപ്പോൾ സിനിമയിലേക്ക് താങ്കൾ വന്നത് വളരെ യാദർച്ഛികമായിട്ടായിരുന്നു പക്ഷേ എങ്കിലും എൺപതുകളുടെ ഒരു മധ്യത്തിൽ താങ്കൾ എൺപത്തഞ്ചിലൊക്കെ എൺപത്താറിലോ ഒക്കെ താങ്കൾ മലയാളത്തിൽ വളരെ സജീവമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചു നായക വേഷങ്ങൾ ഇപ്പോൾ ഭരതൻ പോലെയുള്ള ഒരു സംവിധായകൻ്റെ ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടം അല്ലെങ്കിൽ സൈമൺ പീറ്റർ നിനക്ക് വേണ്ടി അങ്ങനെയൊക്കെയുള്ള താങ്കളെ കേന്ദ്രീകരിച്ചുള്ള കഥാപാത്രങ്ങൾ ഒരുപാട് വന്നു അപ്പോഴൊക്കെ താങ്കൾ കരുതിയിരുന്നോ താങ്കൾ മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ സ്റ്റാറാവുമെന്ന് ഇല്ലില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ കഴിവിലിൻ്റെ ഒരു ലിമിറ്റേഷൻ എനിക്കറിയാം ഒരിക്കലും ഞാനൊരു അല്ല മമ്മൂട്ടിയും മോഹൻല ഒക്കെ ആകുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ലായിരുന്നു കാരണം അവരുടെ കഴിവുകളുണ്ട് ആസ് എൻ ആക്ടർ അവരുടെ മുമ്പിൽ എനിക്ക് അത്ര ഒരു ഒരു അതായത് അവരെക്കാളും വലിയൊരു നടനാണെന്നുള്ള ചിന്ത എനിക്ക് ഇതുവരെ വന്നിട്ടില്ല മനസ്സിലായി ഞാനൊരു റിലക്റ്റൻറ് ആക്ടറായിരുന്നു പക്ഷേ അഭിനയശേഷി പ്രകടമാക്കേണ്ട ഇപ്പം ചന്തയിൽ ചൂടി വിൽക്കുന്ന പെണ്ണായാലും അങ്ങനെയുള്ള അഭിനയ താങ്കളുടെ അഭിനയത്തിൻ്റെ ഒരു വെല്ലുവിളി ഉയർത്തുന്ന കഥാപാത്രങ്ങളെയൊക്കെ താങ്കൾ അവിസ്മരണീയമാക്കിയിട്ടുമുണ്ട് അന്നേരം ഇങ്ങനൊരു അപകർഷതാ ബോധത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു മോഹൻലാലിനുള്ള കഴിവ് യാഥാർത്ഥ്യം പറഞ്ഞതാണ് അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു റിലക്ടൻറ്റ് ആക്ടർ അപ്പോൾ ഞാൻ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഈ ബി എസ് സി കഴിഞ്ഞിട്ട് എൻ്റെ ഷോർട്ട് സർവീസ് കമ്മീഷൻ ആർമിയിൽ ആ ഇന്റർവ്യൂ പോയി തോൽക്കുന്നത് വരെ സിനിമ ഒരു മേഖലയെ പറ്റി ചിന്തിച്ചിട്ട് കൂടിയില്ല എന്റെ അമ്മാവൻ രാമുകാരായിട്ട് ആയിട്ട് പോലും